ഈ വീഡിയോ ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോയിൽ നമ്മൾ സങ്കര ഇനം അല്ലെങ്കിൽ ഹൈബ്രിഡ് തെങ്ങിൻ തൈകളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നെടി ഇനം തെങ്ങുകൾ തേങ്ങയിടാൻ ആളുകളെ കിട്ടാൻ പ്രയാസമാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനകീയമായിക്കൊണ്ടിരിക്കുന്ന തെങ്ങിൻ തൈ ഇനമാണ് സങ്കര ഇനം തെങ്ങിൻ തൈ. അപ്പം ഈ തെങ്ങിൻ തൈകളുടെ മേന്മകളെക്കുറിച്ചും അവയിലെ പ്രധാനപ്പെട്ട ഇനങ്ങളെക്കുറിച്ചും നമുക്കിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. നമുക്കറിയാം, സാധാരണയായി നാം ചെയ്യുന്നത് നല്ല ഗുണങ്ങളുള്ള, വർഷത്തിൽ 80-ൽ കുറയാത്ത തേങ്ങകൾ ലഭിക്കുന്ന, 20 വർഷത്തിൽ കൂടുതൽ പ്രായമായ, നല്ല വിരിഞ്ഞ ഓലകളുള്ള, ആരോഗ്യമുള്ള തെങ്ങിൽ നിന്ന് തേങ്ങ ശേഖരിച്ച് ആ തേങ്ങ മുളപ്പിച്ച് അതിൽ നിന്നുണ്ടാക്കുന്ന തെങ്ങിൻ തൈകളാണ് നമ്മൾ സാധാരണയായിട്ട് നടാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ഒരു തെങ്ങിൽ നിന്ന് മാത്രമാണ് തേങ്ങ ശേഖരിച്ചത്. അതായത് കൂടുതലും സാധ്യത ആ തെങ്ങിൻ്റെ മച്ചിങ്ങയിൽ ആ തെങ്ങിൻ്റെ ആൺപൂവ് തന്നെ പരാഗണം നടത്തി തേങ്ങ ഉണ്ടായിരിക്കാനാണ് സാധ്യത. അപ്പം അതുകൊണ്ട് ആൺപൂവും പെൺപൂവും രണ്ടും ഒരേ തെങ്ങിൽ നിന്നായതിനാൽ ആ തെങ്ങിൻ്റെ മാത്രം സ്വഭാവമായിരിക്കും ആ തെങ്ങിൻ മുളച്ചു വരുന്ന തെങ്ങിൻ തൈക്കുണ്ടാവുക. പക്ഷേ ഇവിടെ സങ്കര ഇനത്തിൻ്റെ കാര്യത്തിൽ, സങ്കര ഇനത്തിലോട്ട് വരുമ്പോൾ നമ്മൾ രണ്ട് തെങ്ങിൻ തൈകളെ പരസ്പരം ക്രോസ് ചെയ്ത് അതിൽ നിന്ന് മുളപ്പിച്ചെടുക്കുന്ന തെങ്ങിൻ തൈയാണ് ഉപയോഗിക്കുന്നത്. അതായത് DxT എന്ന ഇനമാണ് സങ്കര ഇനത്തിൽപ്പെട്ട ഒരു ഇനം. അതിനകത്ത് കുള്ളൻ തെങ്ങിനെ നമ്മൾ മാതൃസസ്യമായിട്ട് തിരഞ്ഞെടുക്കും. അപ്പം കുള്ളൻ തെങ്ങിൻ്റെ പൂക്കുല വിരിഞ്ഞു വരുന്ന സമയത്ത് അതിലെ ആൺപൂക്കളെല്ലാം വെട്ടി മാറ്റി നമ്മൾ ആ മച്ചിങ്ങയെ ഒരു കവർ ചെയ്ത് വയ്ക്കും. അതിലെ ആൺപൂക്കൾ വെട്ടി മാറ്റുന്നത് ഈ കുള്ളൻ തെങ്ങിൻ്റെ ആൺപൂക്കൾ തന്നെ ആ മച്ചിങ്ങയിൽ പരാഗണം നടത്താതിരിക്കാനാണ്. അങ്ങനെ വന്നാൽ അതിൽ കുള്ളൻ തെങ്ങിൻ്റെ മാത്രം സ്വഭാവമായിരിക്കും. കാരണം മച്ചിങ്ങ കുള്ളൻ തെങ്ങിൻ്റെതാണ്, ആൺപൂവും കുള്ളൻ തെങ്ങിൻ്റെതാണ്. പക്ഷേ നമ്മൾ ആൺപൂവിനെ വെട്ടി മാറ്റി, അപ്പോൾ മച്ചിങ്ങയിൽ പരാഗണം നടന്നിട്ടില്ല. ഇനി നമ്മൾ ആൺപൂവിനെ വേറെ നെടിയ ഇനം തെങ്ങിൽ നിന്ന്, നമ്മൾ ടോള് നീളമുള്ള ഒരു തെങ്ങിൽ നിന്ന് ശേഖരിച്ച് നല്ല ഗുണങ്ങളുള്ള, വിളവ് ലഭിക്കുന്ന, എണ്ണയുടെ അംശം കൂടുതലുള്ള ഒരു നെടിയ ഇനം തെങ്ങിൽ നിന്ന് നമ്മൾ ആൺപൂവിൽ നിന്ന് പൂമ്പൊടി ശേഖരിച്ച് ഈ പൂമ്പൊടി നമ്മൾ പരാഗണം നടക്കേണ്ട സമയത്ത് ഈ മച്ചിങ്ങയിൽ വിതറിക്കൊടുക്കും. അപ്പം മച്ചിങ്ങ കുള്ളൻ തെങ്ങിൻ്റെതാണ്, പക്ഷേ ആൺ പൂമ്പൊടി നെടിയിനം തെങ്ങിൻ്റെതാണ്. അപ്പം ഇനി ഇതിൽ നിന്നുണ്ടായി വരുന്ന തേങ്ങയ്ക്ക് കുള്ളൻ തെങ്ങിൻ്റെ സ്വഭാവം, അതായത് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു സ്വഭാവവും, നെടിയിനം തെങ്ങിൻ്റെ കൂടുതൽ വിളവ് ലഭിക്കുന്ന എണ്ണയുടെ അംശമുള്ള തേങ്ങകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്വഭാവവും രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു തെങ്ങിൻ തൈ ആയിരിക്കും കിട്ടുക. അപ്പം ഈ തെങ്ങിൻ തൈയാണ് നമ്മൾ DxT അല്ലെങ്കിൽ സങ്കര ഇനം തെങ്ങിൻ തൈ എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്തരം തെങ്ങിൻ തൈകൾ, സങ്കര ഇനം തെങ്ങിൻ തൈകളുടെ മേന്മ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരു 3-4 വർഷത്തിനകത്ത് നല്ല വിളവ് ലഭിക്കും, അതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന എണ്ണയുടെ അംശമുള്ള തേങ്ങകളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ നടുന്നതിന് വേണ്ടിയിട്ട് തെങ്ങിൻ തൈ നമ്മൾ വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഏകദേശം നമ്മൾ മാറ്റി നടുന്ന സമയത്ത് 1 വർഷം പ്രായമായ തെങ്ങിൻ തൈകളാണ് നമ്മൾ മാറ്റി നടുക. അപ്പോൾ ആ സമയത്ത് 6 ഓലകൾ വന്നിട്ടുണ്ടാവും. അപ്പം ഈ തെങ്ങിൻ തൈകളിൽ കിളിയോലകൾ വന്നിട്ടുള്ള, അതായത് ഓലയായി തിരിയാൻ തുടങ്ങിയിട്ടുള്ള തെങ്ങിൻ തൈകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. കാരണം പെട്ടെന്ന് ഓലയായി മാറിയിട്ടുള്ള തെങ്ങിൻ തൈകൾ പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന സ്വഭാവമുള്ള, അതായത് പെട്ടെന്ന് കായ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ തെങ്ങിൻ തൈ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏകദേശം 6 ഓലകൾ വന്നിട്ടുള്ള, കിളിയോലകൾ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ള തെങ്ങിൻ തൈകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതുപോലെ അതിൻ്റെ കനം, ആ തെങ്ങിൻ്റെ വണ്ണം ഏകദേശം ഒരു 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ കനമുള്ള നല്ല കരുത്തുള്ള തെങ്ങിൻ തൈകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ DxT എന്ന ഒരു സങ്കരയിനത്തെ പരിചയപ്പെട്ടു. അതുപോലെ മറ്റൊരു ഇനമാണ് TxD. അപ്പം ഈ TxD എന്നതും ഒരു സങ്കര ഇനമാണ്. ഇവിടെ മച്ചിങ്ങ നീളമുള്ള തെങ്ങിൻ്റെയും പൂമ്പൊടി കുറിയ തെങ്ങിൻ്റെയുമാണ് എന്നതാണ് വ്യത്യാസം. അപ്പം ഈ തെങ്ങ് ഒരു കുറച്ചുകൂടി നീളത്തിൽ വളരാനുള്ള സാധ്യതയുണ്ട്. കാരണം മാതൃസസ്യം ഒരു നീളമുള്ള തെങ്ങിൽ നിന്നായതുകൊണ്ട്. അപ്പം ഈ രണ്ട് സങ്കര ഇനങ്ങളും DxT ആയാലും TxD ആയാലും പെട്ടെന്ന് കായ്ക്കുന്ന സ്വഭാവമുള്ള
തെങ്ങിൻ തൈകളാണ്. അതുപോലെ നല്ല വിളവ് ലഭിക്കുന്ന എണ്ണയുടെ അംശം ഉള്ള തേങ്ങകൾ ലഭിക്കുന്ന തെങ്ങിൻ തൈകളാണ്. ജലസേചന സൗകര്യമുള്ള ഇടങ്ങളിൽ നന്നായിട്ട് വിളവ് നൽകുന്ന ഇനങ്ങളാണ് സങ്കര ഇനം തെങ്ങിൻ തൈകൾ. അപ്പോൾ വേനൽക്കാലങ്ങളിൽ നമ്മൾ ജലസേചന സൗകര്യം ഒരുക്കണം. നമ്മൾ ഈ വീഡിയോയിൽ രണ്ടിനങ്ങളെ സങ്കര ഇനത്തിൻ്റെ ഡി ഇൻറ്റു ടി ഇനവും ടി ഇൻറ്റു ഡി ഇനത്തെക്കുറിച്ചും പരിചയപ്പെട്ടു. ഇതിനകത്ത് ഡി ഇൻറ്റു ടി ഇനത്തിൽപ്പെട്ട നല്ല വിളവ് ലഭിക്കുന്ന തെങ്ങിനമാണ് ചന്ദ്രസങ്കര എന്ന് പറയുന്ന ഒരു ഇനം. അതുപോലെ ടി ഇൻറ്റു ഡി ഇനത്തിൽ നല്ല വിളവ് ലഭിക്കുന്ന ഒരു മറ്റൊരു ഇനമാണ് കേരസങ്കര എന്നറിയപ്പെടുന്ന ഇനം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.